അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. SKSSF പാലക്കാട് ജില്ലാ കമ്മിറ്റി മഹാന്മാരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങളെ അനുസ്മരിക്കുകയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നമുക്കറിയാം, പുതിയങ്ങാടി വലിയ മാളിയക്കൽ തറവാട്ടിൽ ക്രിസ്താബ്ദം 1840 ജനിച്ച മഹാനാണ്. മഹാനുടെ പരമ്പര പരിശോധിക്കുമ്പോൾ ഹലർമൗത്തിലാണ് മഹാനുള്ള പരമ്പര എത്തിച്ചേരുന്നത്. യമൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഇൽമു യമാനിയിൽ വൽ ഹിക്മത്ത് യമാനിയ എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ യമനിൽ നിന്നാണ് മഹാനവറുകളുടെ കുടുംബ പരമ്പര വന്നു ചേരുന്നത്. മഹാനുള്ള ജനനം തന്നെ ഒരു മഹാ അത്ഭുതമായിട്ടാണ് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയുന്നത്. മഹാനുൾ ജനിക്കുന്ന സമയത്ത് നട്ടിച്ച നേരത്ത് ഒരു നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ മഹാനാണെന്നുള്ളതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത് തന്നെ. മഹാനുള്ള ജനനത്തിന്റെ ശേഷം ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും വലിയൊരു മഹാപണ്ഡിതനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമൊക്കെ എല്ലാ ഭാഷകളിലും അറബി, ഉറുദു, പാഴ്സി ഭാഷ ഉൾപ്പെടെയുള്ള പല ഭാഷകളിലും അഗാധ ജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അക്കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മഹാപണ്ഡിതനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അന്ന് വരക്കൽ ആ പ്രദേശം അത്ര പ്രസിദ്ധമായൊരു പ്രദേശമായിരുന്നില്ല. പക്ഷേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജന്മത്തോടുകൂടെ അവിടുത്തെ പ്രശസ്തി ലോകത്ത് വർദ്ധിച്ചപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാൻ വരക്കൽ എത്തിപ്പെടാൻ തുടങ്ങി. അന്നവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേര് പോലും വരക്കൽ എന്നായിരുന്നു. ഇന്ന് നമ്മൾ വെസ്റ്റ് ഹിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഷൻ അന്ന് വരക്കൽ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മഹാനുകളുടെ ആ സാന്നിധ്യം കൊണ്ട് ആ പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിക്കൂടുകയും ആളുകൾ വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ഒരു പുതിയ അങ്ങാടി തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് വരക്കലിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്തിന് പുതിയങ്ങാടി എന്ന് പേര് കിട്ടിയത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാണ്ഡിത്യവും അവിടുത്തെ ആത്മീയ സാന്നിധ്യവും മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വിവിധ പ്രശ്നങ്ങൾ പറയാനും ആ വിവിധ പ്രശ്നങ്ങളെ പരിഹാരത്തിനും വേണ്ടി അവർ ഓടിയെത്തിയിരുന്നത് വരക്കലായിരുന്നു. അത് കോഴിക്കോട്ടുകാർ മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളിലേക്ക് വന്നിരുന്നത്. കാരണം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, വലിയൊരു സയ്യിദായിരുന്നു, ഒരു ആലിമായിരുന്നു, ഒരു സൂഫിയായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. എല്ലാ അർത്ഥത്തിലും കഴിവ് തെളിയിച്ച മഹാനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. മഹാനുള്ള വീടുകൾ നിരവധി ഭാഷകളിലുള്ള ഒട്ടനേകം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. എല്ലാ ഭാഷകളിലും അഗാധ ജ്ഞാനത്തിന്റെ ഉടമയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അന്ന് വിദേശികൾക്ക് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആ മഹത്തായ ഗ്രന്ഥം പരിചയപ്പെടുത്തി കൊടുത്തതും പരിഭാഷപ്പെടുത്തി കൊടുത്തതും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. എന്ന് മാത്രമല്ല, അക്കാലഘട്ടത്തിൽ അറക്കൽ ആലി രാജ ആ ദർബാറിൽ അന്ന് ആളുകളിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി, മസ്അല പറയാൻ വേണ്ടി, ഫത്വ കൊടുക്കാൻ വേണ്ടി അന്ന് നിയോഗിച്ചിരുന്നത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അറക്കൽ കുടുംബത്തിൽ, ആ രാജകുടുംബത്തിൽ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. മഹാനവറുകൾ പുതിയങ്ങാടിയിൽ നിന്ന് അറക്കൽ രാജകുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ വഴിയോരങ്ങളിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പ്രത്യേകം തെങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു എന്നാണ്, കരിക്കൻ വെള്ളം കുടിക്കാൻ വേണ്ടി. അറക്കൽ രാജകുടുംബം അത്ര ബഹുമാനത്തോടുകൂടിയായിരുന്നു
മഹാനായ വരക്കൽ മുല്ലക്കോയ തന്നെ കണ്ടിരുന്നത്. മാത്രമല്ല അക്കാലത്തെ നിരവധി മഹല്ലുകളുടെ എല്ലാം കാളിയായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തന്നെ എന്ന് പറഞ്ഞാൽ കേരളീയ മുസ്ലിമീങ്ങളുടെ എല്ലാ മേഖലയിലുമുള്ള എല്ലാവരുടെയും അത്താണിയായിരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു ഓടിച്ചെന്നിരുന്ന മഹാനായിരുന്നു മഹാനായ സെയ്ദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാൻ. ആ മഹാനവറുകൾ ആണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം വിളിച്ചൊതുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മഹാനവറുകൾ സയ്യിദാണ്, അതെന്നെ മതി എത്രയോ മഹത്വം പറയാൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്നുള്ളത് ആൽ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനുൽ മഹാഫിൽ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും ആ മേഖലകളിലൊക്കെ അലങ്കാരം എന്ന് പറയുന്നത് ഒരു സദസ് എടുത്തു നോക്കിയാലും ആഘോഷം എടുത്തു നോക്കിയാലും ഒരു പ്രോഗ്രാം എടുത്തു നോക്കിയാലും ആ പ്രോഗ്രാമിന്റെ ആഘോഷം അലങ്കാരം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിന്റെ അലങ്കാരം എന്ന് പറയുന്നത് അത് സയ്യിദന്മാരാണ്, തങ്ങന്മാരാണ്. ആ തങ്ങന്മാരെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാന കണ്ണിയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് തന്നെ ആ മഹാന്റെ മഹത്വം വർദ്ധിക്കുന്നു. അതോടൊപ്പം ഒരു സയ്യിദ് ആലിമ കൂടി ആകുമ്പോൾ അതിന്റെ മഹത്വം ഒന്നുകൂടി വർദ്ധിക്കുന്നു. അതോടൊപ്പം ആ മഹാൻ ഒരു സൂഫി കൂടി ആകുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ചൊരു മഹാനായി തീരുമ്പോൾ, തന്റെ ചൂണ്ടുവരലുകൊണ്ട് അറബിക്കടലിലെ പോലും അറബിക്കടൽ കയറി വരുന്ന സമയത്ത്, ആർ തിരമ്പി വരുന്ന സമയത്ത് ആ അറബിക്കടലിനെ പോലും തന്റെ ചൂണ്ടുവരലുകൊണ്ട് നിയന്ത്രിച്ച മഹാനാണ് വരക്കൽ മുല്ലക്കോയ തന്നെ. അക്കാലത്താളുകളിലെ അഭയ കേന്ദ്രമായ ആ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഏതൊരു പ്രസ്ഥാനത്തെയും നമ്മൾ അളക്കേണ്ടത്, ഏത് പ്രസ്ഥാനത്തെയും മനസ്സിലാക്കേണ്ടത് ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ വഹാബി പ്രസ്ഥാനത്തെ ആരും ഉൾക്കൊള്ളാതെ പോകുന്നത്. കാരണം വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ എഴുതി വെച്ചു, ലാലും മുതലുമാണ്, സ്വയം പിഴച്ചാളും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാണ്. കേരളത്തിലെ ബിദഅഈ കക്ഷികളൊക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല പിഴച്ചവനാണെന്നോ പിഴപ്പിക്കുന്നവനാണെന്നോ പറയാൻ കഴിയില്ല. മറിച്ച് സമൂഹത്തെ പിഴപ്പിക്കാൻ വേണ്ടി, സമൂഹത്തെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമം നടത്തിയപ്പോൾ സമൂഹത്തെ ശരിയായ ദിശയിലൂടെ ശരിയായ മാർഗത്തിലൂടെ കൊണ്ടുപോയ മഹാനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളത്. അൽഹംദുലില്ലാഹ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകാൻ കഴിഞ്ഞു എന്നുള്ളത്, ആ പ്രസ്ഥാനത്തിന്റെ പ്രചാരകരാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വലിയൊരു ഭാഗ്യമാണ്. ആ മഹാൻ തുടങ്ങി വെച്ച, ആ മഹാൻ ഏറ്റെടുത്ത് തുടങ്ങി വെച്ച പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിന്റെ ഒരു അനുഭാവിയാകാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിന്റെ പ്രവർത്തകനാകാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു മഹാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.